കേരളം കേന്ദ്രീകരിച്ച് കേരളത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും ഉൾപ്പെടുത്തി വേണമെങ്കിൽ വേറെയും കുറേ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ റെയിൽവേ സോൺ ആവശ്യമാണ്. വാസ്തവത്തിൽ ഇപ്പോൾ ഉള്ളത് ചെന്നൈ സോണാണ്. ചെന്നൈ സോണ് ഏറ്റവും വലിയ സോണാണ് ഇന്ത്യയിൽ. ഇത്രയും വലുത് ആവശ്യമില്ല. അവർക്കും അവരുടെ ശരിയായ രീതിയിലുള്ള ഭരണമൊക്കെ നടക്കണമെങ്കിൽ അത് വിഭജിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് കേരളം കേന്ദ്രീകരിച്ചുള്ള സോൺ ഉടനെ തന്നെ സ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, മേലയച്ചിട്ടുണ്ട്. വളരെ മുമ്പും ഞാൻ ഈ കാര്യത്തിന് വേണ്ടി പരിശ്രമിച്ചതാണ്. പാർലമെന്റിൽ ഇതിനുവേണ്ടി സ്ഥിരമായി പരിശ്രമിച്ചെങ്കിലും നടന്നിട്ടില്ല. ഒരിക്കൽ എന്റെ കൂടുതലുള്ള ശ്രമം കൊണ്ടായിരിക്കാം ലോക്സഭ നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ അന്നത്തെ സ്പീക്കർ ശ്രീ സോമനാഥ് ചാറ്റർജി എനിക്ക് വാണിംഗ് തന്നതിന് ശേഷം എന്നെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കി. സ്ഥിരമായിട്ട് എന്ന് പറഞ്ഞാൽ പുറത്താക്കി, ഇൻഡെഫിനിറ്റ് ആയിട്ട്. പക്ഷേ അന്ന് രാത്രി അദ്ദേഹം വെളുത്ത ഉടനെ, രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം വെളുത്ത ഉടനെ എന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞു, മിസ്റ്റർ തോമസ് എന്നെ ഉടനെ വന്ന് കാണണം. എന്തിനാണെന്ന് ഞാൻ ചോദിച്ചു. പറഞ്ഞു എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. ഞാൻ ചെന്ന് കണ്ടു. കണ്ടപ്പോൾ പറയുകയാണ്, എനിക്ക് ഇന്നലെ ഉറങ്ങാൻ പറ്റിയില്ല. നിങ്ങളെപ്പോലൊരു നല്ല ഒരു മെമ്പറെ എന്റെ ലോക്സഭയിൽ നിന്ന് ഞാൻ പുറത്താക്കി എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ ഉറക്കം വരും? ഞാൻ പറഞ്ഞു ഞാൻ കാണിച്ചത് തെറ്റല്ലേ, അതുകൊണ്ട് അങ്ങ് കാണിച്ചാൽ ശരി, അതിനകത്ത് ഒരു തെറ്റുമില്ല, ഞാൻ അതിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു. ഇല്ലല്ലോ, നിങ്ങൾ തിരിച്ചു കയറണം. ഞാൻ എന്റെ ഓർഡർ തിരുത്തിക്കൊണ്ട് ഇന്ന് നിങ്ങളെ തിരിച്ചെടുക്കാനായിട്ടുള്ള ഓർഡർ അവിടെ വായിക്കും. അപ്പോൾ ഉടനെ ദയവ് ചെയ്ത് കയറണം. പിന്നെ ഞാൻ സമ്മതിച്ചു. അതനുസരിച്ച് തന്നെ അദ്ദേഹം ചെയ്തു. ലോക്സഭ തുടങ്ങിയപ്പോഴേ എന്റെ ഓർഡർ അദ്ദേഹം വായിച്ചു, എന്നെ അകത്ത് കയറ്റി. അപ്പൊ ഞാൻ പറഞ്ഞാൽ അത്രയൊക്കെ നടന്നെങ്കിലും ഈ കാര്യം നടന്നിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഇത് അത്യാവശ്യമാണ്. ഇത് കേരളത്തിന്റെ റെയിൽവേ വികസനത്തിനും ഏറെ അത്യാവശ്യമാണ് എന്നുള്ളതുകൊണ്ട് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റും ഈ കാര്യത്തിൽ താൽപര്യമെടുക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.